നമസ്കാരം പ്രശസ്ത തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമായ ജോൺ പോളിന്റെ അന്ത്യം മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമായി കഴിഞ്ഞു കാലങ്ങളെ അതിജീവിക്കുന്ന സിനിമകളുടെ ശില്പി എന്ന മട്ടിൽ ഓർക്കപ്പെടുമ്പോഴും വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട ക്ലേശങ്ങൾ ഏറെയായിരുന്നു വ്യക്തി താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകാതെ സിനിമ എന്ന കലയെ സ്നേഹിച്ചു പോന്ന അദ്ദേഹം അവസാന നാളുകളിൽ നേരിട്ട അവസ്ഥ ഏറ്റവും അടുത്തു നിന്നറിഞ്ഞ ജോളി ജോസഫ് ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തി കഴിഞ്ഞു ഒരു രാത്രിയിൽ കട്ടിലിൽ നിന്നും നിലത്ത് വീണ് എഴുന്നേൽക്കാനാവാതെ കിടന്ന അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തിയത് നടൻ കൈലാഷും കുടുംബവുമായിരുന്നു അവിടെ നിന്നും നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് ജോളി ജോസഫ് വിവരിക്കുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ എന്റെ ജോൺ പോൾ സാർ മരിച്ചതല്ല നമ്മുടെ വ്യവസ്ഥിതി കൊന്നതാണ് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയൊന്നിന് പ്രശസ്ത സംവിധായകൻ വൈശാഖിന്റെ മോൻസ് തരുന്ന സിനിമയിൽ ഒരു ചെറിയ പ്രത്യേകതരം വേഷം ചെയ്യാൻ എന്നെ വിളിച്ചിരുന്നു ഒരുപാട് ആളുകളുള്ള ഒരു രാത്രി മാർക്കറ്റായിരുന്നു മട്ടാഞ്ചേരിയിൽ സെറ്റിട്ടത് കഥാപാത്രത്തിന്റെ വേഷവിധാനങ്ങളോടെ നിന്ന എന്നെ സാർ വളരെ പ്രയാസത്തോടെ പരവേശത്തോടെ ഏകദേശം എട്ട് മണിയോടെ ഫോണിൽ വിളിച്ചു അത്യാവശ്യമായി വീട്ടിലേക്ക് വരണം കട്ടിലിൽ നിന്നും ഞാൻ താഴെ വീണു എനിക്ക് ഒറ്റയ്ക്ക് എണീക്കാൻ പറ്റില്ല ആരെങ്കിലും കൂടെ വിളിച്ചോളൂ എൻ്റെ സങ്കടങ്ങൾ കേൾക്കുന്ന ഗുരുസ്ഥാനീയനായ സാറിന്റെ സങ്കടം എനിക്ക് കൃത്യമായി മനസ്സിലായി ഏകദേശം ഇരുന്നൂറോളം ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും യാതൊരു കാരണവശാലും എനിക്കൊഴിയാനാകില്ലെന്നറിഞ്ഞു ഞാൻ പെട്ടെന്ന് ആത്മസുഹൃത്തും നടനുമായ കൈലാഷിനെ വിളിച്ചു ജയരാജ് സാറിന്റെ പടത്തിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയ കൈലാഷ് കുടുംബവുമായി അത്താഴം കഴിക്കാൻ പുറത്തേക്കിറങ്ങിയ സമയത്താണ് എൻ്റെ വിളി ഉടനെ അവൻ കുടുംബവുമായി ജോൺ സാറിന്റെ വീട്ടിലേക്ക് കുതിച്ചു ഞാൻ ഫോണിൽ ജോൺ സാറിനോട് സംസാരിച്ച് സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് അവർ സാറിന്റെ വീട്ടിലെത്തിയപ്പോൾ കട്ടിലിൽ നിന്നും വീട് തണുത്ത നിലത്ത് കിടക്കുന്ന സാറിനെ ഉയർത്താനുള്ള വഴികൾ നോക്കി പക്ഷെ ദേഹഭാരമുള്ള സാറിനെ ഉയർത്താൻ അവർക്ക് സാധിച്ചില്ല ഉടനെ അവർ ഒട്ടനവധി ആംബുലൻസുകാരെ വിളിച്ചു പക്ഷെ അവർ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യില്ലത്രേ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ മാത്രമേ അവർ വരികയുള്ളൂ എന്നാണ് മറുപടി നൽകിയത് ഒരൽപ്പം ഭയം നിരുന്ന സാറിന്റെ അരികിൽ ബെഡ്ഷീറ്റുകളും തലയിണകളും കൈലാഷ് കൂട്ടിനിരുന്നപ്പോൾ അവന്റെ ഭാര്യ ദിവ്യ എറണാകുളത്തുള്ള എല്ലാ ഫയർഫോഴ്സുകാരെയും വിളിച്ച് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു അവരുടെ മറുപടി ഇത്തരം ആവശ്യങ്ങൾക്ക് ആംബുലൻസുകാരെ വിളിക്കൂ ഞങ്ങൾ അപകടമുണ്ടായാൽ മാത്രമേ വരികയുള്ളൂ എന്നായിരുന്നു പോലീസ് കൺട്രോൾ റൂമിൽ ബന്ധപ്പെട്ടപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ രണ്ട് ഓഫീസർമാർ വീട്ടിലെത്തി പക്ഷെ നാലു പേര് ചേർന്നാലും ഒരു സ്ട്രെച്ചർ അല്ലാതെ സാറിനെ ഉയർത്തുക അപകടമുള്ള പ്രയാസമുള്ള കാര്യമായതിനാൽ പോലീസ് ഓഫീസർമാരും ആംബുലൻസുകാരെയും ഫയർഫോഴ്സിനെയും വിളിച്ചു പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയില്ല എല്ലാവരും നിരാശരായി സമയം പോയിക്കൊണ്ടിരുന്നു അതിനിടയിൽ അവിടെ വന്ന പോലീസുകാർ മടങ്ങിപ്പോയി തണുത്ത നിലത്ത കിടുന്ന സാറിന്റെ ദേഹം മരവിക്കാൻ തുടങ്ങി കയ്യിൽ കിട്ടിയ തുണികളും ഷീറ്റുകളുമായി കൈലാസ് സാറിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു ദിവ്യ വീണ്ടും ആംബുലൻസുകാരെയും ഫയർഫോഴ്സുകാരെയും കെഞ്ചി വിളിച്ചുകൊണ്ടിരുന്നു ആരും വന്നില്ല എന്ന് തന്നെയാണ് സത്യം അതിനിടയിൽ കൈലാശിന്റെ വിളിയിൽ നടൻ ദിനേശ് പ്രഭാകർ പാഞ്ഞെത്തി കുറെ കഴിഞ്ഞപ്പോൾ പാലാരിവട്ടം സ്റ്റേഷനിലെ നല്ലവരായ ഓഫീസർമാർ എറണാകുളം മെഡിക്കൽ സെന്ററിലെ ഒരു ആംബുലൻസുമായി വന്നു പിന്നെ എല്ലാവരുടെയും സഹായത്തോടെ വളരെയധികം കഷ്ടപ്പെട്ട് സാറിനെ കട്ടിലേക്ക് കിടത്തുമ്പോൾ സമയം രണ്ടു മണി വെളുപ്പായിരുന്നു അന്നത്തെ ആഘാതം സാറിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ ചെറുതല്ല അവിടെ നിന്നും തുടങ്ങിയ ഓരോരോ പ്രശ്നങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികൾ മൂന്ന് ആശുപത്രികൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആദരണീയനായ സാനു മാഷിന്റെ സ്വന്തം കൈപ്പടയിലെ എഴുത്തുമായി ഞാനും കൈലാഷും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി അത്യാവശ്യ സഹായങ്ങൾ ലഭിച്ചെങ്കിലും എല്ലാം വിഫലം അദ്ദേഹം വിട്ടുപിരിഞ്ഞു പോയി നമുക്ക് എന്തെങ്കിലും ചെയ്യണം ജോൺ സാറിനോട് അവസാനമായി പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എനിക്കും നിങ്ങൾക്കും വയസ്സാകും നമ്മൾ ഒറ്റയ്ക്കാകുമെന്ന് തീർച്ച ഒരു ഒരത്യാവശ്യത്തിന് ആരെയാണ് വിളിക്കേണ്ടത് ആരാണ് വിളി കേൾക്കുക സഹായിക്കുക നമുക്ക് എല്ലാവർക്കും ചിന്തിക്കണം പ്രവർത്തിക്കണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ അധികാരികൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു കൈസഹായ പദ്ധതി ഉടനെ തന്നെ ആവിഷ്കരിക്കണം എൻ്റെ അനുഭവങ്ങളും കഥകളും സങ്കടങ്ങളും കേൾക്കാൻ എന്നെ ശാസിക്കാൻ ഒരുപാട് യാത്രകൾക്ക് കൂടെ ഉണ്ടായിരുന്ന സാറ് ഇനി ഉണ്ടാവില്ലെന്നത് എന്നെ കരയിപ്പിക്കുന്നു അന്തരിക്കുമ്പോൾ അനുശോചനം അറിയിക്കാൻ ആയിരങ്ങളേറെ ആവശ്യത്തിന് ഒരാളും പോലും ഇല്ലാത്ത അവസ്ഥ ഇനി ആർക്കും ഉണ്ടാകരുത് എൻ്റെ ജോൺ പോൾ സാർ മരിച്ചതല്ല നമ്മുടെ വ്യവസ്ഥിതി കൊന്നതാണ് വെബ് ഡെസ്ക് തുമ ന്യൂസ്